അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفمن شرح الله صدره للإسلام فهو على نور من ربي فويل للقاسية قلوبهم من ذكر الله أولئك في ضلال مبين صدق الله مولانا العظيم من أحب لقاء الله أحب الله لقاءه ومن أبغض لقاء الله أبغض الله لقاءه صدق رسول الله الحمد لله حمدا دائما أبدا والحمد لله ثم الحمد لله الحمد لله رب العالمين على ما كان يلهمني الحمد لله الله رب العزة അവൻ്റെ സ്വാലിഹീങ്ങളായ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ സ്നേഹിച്ചും അവൻ്റെ സ്നേഹം തിരിച്ചു കിട്ടിയും ഈമാനികമായ ഉണർവോടുകൂടെ ജീവിതം നയിച്ചും കൊണ്ട് നേട്ടങ്ങൾ കൈവരിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഈമാനിൻ്റെ പ്രഭ അറ്റുപോകുന്ന അണഞ്ഞുപോകുന്ന ദുസ്വഭാവങ്ങളിൽ നിന്ന് മധുമവുമായ ഔസ്വാഫുകളിൽ നിന്ന് പടച്ച തമ്പുരാൻ നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. കൽബിൽ അള്ളാഹുവിനോടുള്ള മഹബത്തും ഈമാനികമായ നൂറും റബ്ബു തആല നിറച്ചു തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു പരിഹരിച്ചു തരുമാറാകട്ടെ. പ്രതിസന്ധികൾ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുകയാണെങ്കിൽ ആ പരീക്ഷണങ്ങളിൽ വിജയം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ.
അള്ളാഹുവിൻ്റെ ത്വാഅത്തിലായി ദീർഘായുസ്സോടെ ആഫിയത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മരിച്ചുപോയവരെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. സ്വർഗീയ അനുഭൂതി അവരുടെ ഖബറിടങ്ങളിൽ അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും ഫിർദൗസിൻ്റെ അഹലുകാരായി അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആലായോടുള്ള മഹബ്ബത്തിൻ്റെ അനിവാര്യതയും അവനെ സ്നേഹിച്ചാലുണ്ടാകുന്ന നേട്ടങ്ങളും മഹാത്മ്യങ്ങളും ഒക്കെ നാം പഠിച്ചു കഴിഞ്ഞു. ഇനി ഓരോരുത്തരും ഒരു ആത്മപരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. ഞാൻ ഒരു മുഹിബായിട്ടുണ്ടോ? കഴിഞ്ഞ ആഴ്ചകളിലൂടെ പറഞ്ഞ തരത്തിലുള്ള ആത്മാർത്ഥമായി അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരു വിശ്വാസിയായി ഞാൻ മാറിയിട്ടുണ്ടോ ഇല്ലയോ? ഓരോരുത്തരും പരിശോധന നടത്തണം. അക്കാര്യം പരിശോധിച്ചറിയാൻ മാർഗമുണ്ട്. അലാമാത്തു മഹബ്ബത്തിൽ അബ്ദി ലില്ലാഹി തആല, അള്ളാഹുവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന സജ്ജനങ്ങൾക്ക് ചില അടയാളങ്ങളും ലക്ഷണങ്ങളും ഉണ്ട്. ആ ലക്ഷണങ്ങൾ തന്നിലുണ്ടോ, ആ അടയാളങ്ങൾ എന്നിലുണ്ടോ എന്ന് ഓരോരുത്തരും പരിശോധിക്കുമ്പോഴാണ് ഞാൻ ഒരു മുഹിബായിട്ടുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുക. മഹബ്ബത്തിൻ്റെ കാര്യം ജൽപ്പിക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷേ കാര്യം കുറച്ച് ഗൗരവമുള്ളതുമാണ്. ഇഅലം അന്നൽ മഹബ്ബത്ത യദ്ദഈഹാ കുല്ലു അഹദിൻ, മുസ്ലിമീങ്ങൾ എല്ലാവരും അവരോട് ചോദിച്ചാലും അല്ലെങ്കിലും അവർ പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് വലുത് അള്ളാഹുവാണ്, എനിക്കേറ്റവും സ്നേഹം അവനോടാണ്, എനിക്കേറ്റവും ഞാൻ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നത് അവൻ്റെ കാര്യമാണ് എന്ന് എല്ലാവരും വാദിക്കുന്നു, ജൽപ്പിക്കുന്നു. ഇങ്ങനെ ഒരാൾ നാവുകൊണ്ട് തുറന്നു പറയുമ്പോഴും മനസ്സിൽ വിചാരിക്കുമ്പോഴും പിശാചും നഫ്സും പിശാചും മനസ്സും അതിന് പ്രോത്സാഹനം നൽകുകയും ചെയ്യും. ഞാനിപ്പോൾ നന്നായിട്ടുണ്ട് എന്നെനിക്ക് തോന്നുമ്പോൾ പിശാചിൻ്റെ പ്രോത്സാഹനമുണ്ടാകും, തീർച്ചയായിട്ടും നന്നായിട്ടുണ്ട്, തീർച്ചയായിട്ടും നന്നായിട്ടുണ്ട്. അതോടുകൂടെ എൻ്റെ നാശം തുടങ്ങുകയായി. കാരണം ഞാൻ നന്മയുടെ പാതയിലല്ല നിലവിലുള്ളത്. അതോടൊപ്പം ഞാൻ നല്ലവനാണെന്ന എൻ്റെ ധാരണ ജഹ്ലു മുറക്കബാണ്. നന്നായി കിട്ടാൻ വലിയ പ്രയാസമാണ്. സ്വത്തില്ലാതെ സ്വത്തുണ്ടെന്ന് വാദിക്കുന്നവൻ, മഹബ്ബത്ത് കൽബിലില്ലാതെ, നാഥനോടുള്ള സ്നേഹം ഹൃദയത്തിലില്ലാതെ ഞാനൊരു മുഹിബ്ബാണെന്ന് വാദിക്കുന്നവൻ നാശത്തിലേക്കാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും അള്ളാഹുവിനോട് മഹബ്ബത്ത് വയ്ക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന അടയാളങ്ങൾ, അവരുടെ സ്വഭാവങ്ങൾ, അവരുടെ ലക്ഷണങ്ങൾ പഠിച്ച് ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെയും കള്ളവാദികളെയും തിരിച്ചറിയാം. നാം ഏത് തരത്തിലാണുള്ളത്, ഗ്രൂപ്പിലാണുള്ളത് എന്ന് നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. വൽ മഹബ്ബത്തു ശജറത്തുൻ തയ്യിബ, ഉടമസ്ഥനായ റബ്ബിനോടുള്ള സ്നേഹം, കെലിമയെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ തന്നെ ഷജറത്തുൻ തയ്യിബ, ഒരു നല്ല മരം പോലെയാണ് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ മരം. വസിമാറുഹ തൽഹറു ഫിൽ ഖൽബി വല്ലിസാനി വൽ ജവാരിഹ്, സ്നേഹമാകുന്ന മരത്തിന്റെ കായ്ക്കനികൾ, അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് എന്ന മരം ഓരോ മുഅ്മിനിലും ഉണ്ടാകണം. അവന്റെ പ്രകൃതി മണ്ഡലത്തിൽ വളർന്ന് പന്തലിച്ച് നിലകൊള്ളണം. ആ സ്നേഹമാകുന്ന മരത്തിന്റെ കായ്ക്കനികൾ ഫലങ്ങൾ,
തൽഹറു ഫിൽ ഖൽബി വൽ ലിസാനി വൽ ജവാരിഹ്. ആ മനുഷ്യന്റെ ഹൃദയത്തിലും നാവിലും അവന്റെ ശരീരത്തിലെ വിവിധ അവയവങ്ങളിലും കായ്ക്കും പ്രകടമാകും. ഒരാൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവനാണെങ്കിൽ ആ സ്നേഹത്തിന്റെ അടയാളം അവന്റെ കൽബിലും അവന്റെ നാവിലും അവന്റെ ശരീരത്തിലെ മറ്റു അവയവങ്ങളിലും പ്രകടമായി കാണാം. അള്ളാഹുവിനെ സ്നേഹിക്കുന്ന മുഹിബ് കേവലം കൽബ് കൊണ്ടുള്ള അമലിൽ മാത്രമായിരിക്കില്ല, ആ സ്നേഹം ബഹീർ പ്രകടിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണല്ലോ. നിങ്ങളുടെ ഉപ്പയോടുള്ള ഉമ്മയോടുള്ള സ്നേഹം മനസ്സിൽ താലോലിക്കാൻ മാത്രമുള്ളതല്ലോ, അത് പ്രകടിപ്പിക്കാനുള്ളതാണ്. സ്നേഹം പ്രകടിപ്പിക്കണം. എനിക്ക് വലിയ ഇഷ്ടാ, പക്ഷെ ഞാനത് കാണിക്കാറില്ല, അതാ സ്നേഹം കൊണ്ട് കാര്യമില്ല. സ്നേഹത്തിന്റെ അല്ലാഹുവിനോടുള്ള മഹബ്ബത്തിന്റെ ബഹീർ പ്രകടനം തൽഹറു ഫിൽ ഖൽബി വൽ ലിസാനി വൽ ജവാരിഹ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു മുഅ്മിൻ അവന്റെ വാക്കിലും അവന്റെ നോട്ടത്തിലും അവന്റെ പ്രവർത്തനങ്ങളിലും അവന്റെ ചലനങ്ങളിലുമൊക്കെ ഒരു പ്രത്യേകതയുണ്ടാകും എന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മഹബ്ബത്ത് എന്ന മരത്തിന്റെ കായ്ക്കനികൾ നമ്മുടെ അവയവങ്ങളിലൊക്കെ കാണാം. ആ അടയാളങ്ങൾ പഠിച്ചാൽ പുകപടലങ്ങൾ അഗ്നിയെക്കുറിച്ച് വിവരം തരുന്നത് പോലെ ഒരു ഭാഗത്ത് പുക പൊങ്ങുന്നുണ്ടെങ്കിൽ അവിടെ തീയുണ്ടെന്ന വിവരം നമുക്ക് ലഭിക്കുന്നത് പോലെ മഹബ്ബത്തിന്റെ ലക്ഷണങ്ങളിലൂടെ കൽബിലുള്ള മഹബ്ബത്ത് നമുക്ക് പഠിക്കാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അത് അറിയണം, എന്താണ് മുഹിബ്ബീങ്ങളുടെ ലക്ഷണം. അള്ളാഹുവിനെ ആത്മാർത്ഥമായി സ്നേഹിച്ച് ഇരുലോകത്തും റാങ്കോടുകൂടെ വിജയിക്കുന്ന ഉന്നതരായ സത്യവിശ്വാസികളുടെ ലക്ഷണം എന്താണെന്ന് പഠിക്കണം. മഹത്തുക്കളായ ആരിഫുകൾ, മഹത്തുക്കളായ ഔലിയാക്കൾ, കാലം കണ്ട മുജദ്ദിദുകൾ, പരിഷ്കർത്താക്കൾ, അവരൊക്കെ മുഹിബ്ബീങ്ങളുടെ അടയാളങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആളുകളുടെ സ്വഭാവ മഹിമയെ നമുക്ക് അക്കമിട്ട് വിവരിച്ചു തന്നിട്ടുണ്ട്. ഒന്നാമത്തെ അടയാളം, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആൾക്കുണ്ടാകുന്ന ഒന്നാമത്തെ അടയാളം, ഹുബ്ബു ലിഖാഇൽ ഹബീബ് ബിത്വരീഖിൽ കശ്ഫി വൽ മുശാഹദതി ഫീ ദാരിസ്സലാം. ഞാനും നിങ്ങളും റബ്ബിനെ സ്നേഹിക്കുന്നുണ്ടോ, അടയാളങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് നോക്കുക. ഒന്നാമത്തെ അടയാളം, ഹുബ്ബു ലിഖാഇൽ ഹബീബ്, ഭാര്യയെക്കാളും പ്രിയപ്പെട്ട മക്കളെക്കാളും മറ്റു കുടുംബ ബന്ധുക്കളെക്കാളും കൂട്ടുകാരെക്കാളും സമ്പത്തിനേക്കാളും സ്വന്തത്തെക്കാളും ജീവനേക്കാളും സ്നേഹിക്കേണ്ട സ്നേഹിക്കപ്പെടേണ്ട അല്ലാഹു. ആ അല്ലാഹുവിനോടുള്ള സ്നേഹം ഒരാൾക്ക് ശക്തിപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നാമത്തെ അടയാളം ഹുബ്ബു ലിഖാഇൽ ഹബീബ്, ഏറ്റവും സ്നേഹിക്കുന്ന ആ അല്ലാഹുവിനെ കണ്ടുമുട്ടാനുള്ള കൊതിയുണ്ടാകും. ഇത് പറയുമ്പോ ഞാനും നിങ്ങളും പറയേ, അള്ളാനെ കാണാൻ കൊതി ഇല്ലാന്നുണ്ട്, അതുകൊണ്ട് ഞാൻ മുഹിബായിട്ടുണ്ട്. ഇതൊന്ന് വിശദീകരിക്കുമ്പോ ചിലപ്പോ നമ്മൾ ഔട്ടാവും, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. റബ്ബിനെ കാണാനുള്ള സ്നേഹം എങ്ങനെ, ബിത്വരീഖിൽ കശ്ഫി, ഇഹത്തിൽ കൽബ് കൊണ്ട് റബ്ബിനെ അറിയാ, പരലോകത്ത് വൽ മുശാഹദതി ഫീ ദാരിസ്സലാം, ദാറുസ്സലാം എന്ന സ്വർഗത്തിൽ നേർക്ക് നേരെ കാണാനും, ഇഹലോകത്ത് കൽബ് കൊണ്ടറിയാനും പരലോകത്ത് നേർക്ക് നേരെ കണ്ണുകൊണ്ട് കാണാനുമുള്ള ശക്തമായ കൊതി ഉണ്ടാകുക. ആര് ആരെ സ്നേഹിച്ചാലും, സ്നേഹിക്കുന്നവന് സ്നേഹിക്കപ്പെടുന്നവനെ അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടുന്നവളെ കാണാൻ കൊതിയുണ്ടാകുമെന്നത് നമ്മുടെ അനുഭവമാണല്ലോ. സ്നേഹമുണ്ടോ, കാണാൻ കൊതിയുണ്ടാവും. കാണാൻ കൊതിയില്ലാത്തവരോട് സ്നേഹം ഉണ്ടാവില്ല, അതൊരു ജൽപ്പനം മാത്രമായിരിക്കും, അവകാശവാദം മാത്രമായിരിക്കും. റബ്ബിനെ കണ്ണുകൊണ്ട് മുഅ്മിനീങ്ങൾ കാണുന്നത് എപ്പോഴാണ്? മരണാനന്തരമാണ്, മരണശേഷമാണ്. അപ്പോൾ വഇദാ അലിമ അന്നഹു ലാ വസൂല ഇലൈഹി ഇല്ലാ ബിൽ ഇർത്തിഹാലി മിനദ് ദുനിയാ വമുഫാറഖതിഹാ ബിൽ മൗത്ത്
فينبغي ان يكون محبا للموت غير فار من അള്ളാഹുവിനോട് അള്ളാനെ കാണാനുള്ള ശക്തമായ ആഗ്രഹം ഉണ്ടാകും മുഹിബ്ബീങ്ങൾക്ക് എന്ന് പറഞ്ഞപ്പോ നമ്മളൊക്കെ അതിൽ പെട്ടു എന്ന് തോന്നി. എന്നാൽ അള്ളാനെ നേർക്കുനേരെ കാണുന്നത് മരണശേഷമാണ് ഈ ബോധ്യമുള്ള ഒരു മുഹിബ്ബ്. ഫഇദാ അലിമ അന്നഹു ലാ വസൂല ഇലൈഹി, അള്ളാഹുവിലേക്ക് എത്താനും അവന്റെ സന്നിധിയിൽ ചെല്ലാനും അവന്റെ ബഹുമാനമേറിയ തിരുവതനം കാണാനുമുള്ള അവസരം ഇല്ലാ ബിൽ ഇർതിഹാലി മിനദ്ദുനിയാ വ മുഫാറഖതിഹാ ബിൽ മൗതി. അതിന് ചാൻസ് കിട്ടണമെങ്കിൽ ഈ ലോകത്ത് നിന്ന് അങ്ങ് യാത്ര പോകണം. സ്വന്തക്കാരെയും സ്വത്തുക്കളെയും എല്ലാം ഇട്ടേച്ചുകൊണ്ട് ദുനിയാവിൽ നിന്നൊന്നും മരിച്ചങ്ങോട്ട് പോകണം എന്നറിയുമ്പോ മുഹിബ്ബ് ഫയംബഗീ അയ്യകൂന മുഹിബ്ബൽ ലിൽ മൗതി, അങ്ങനെയുള്ള മുഹിബ്ബ് മരണത്തെയും സ്നേഹിക്കും. പഠിച്ചവനെ നേരിട്ട് കാണാൻ കൊതി ഉണ്ടാവുമല്ലോ, നേരിട്ട് കാണാനുള്ള വഴി മരണം. അങ്ങനെയുള്ള മുഹിബ്ബ് മരണത്തെ കൊതിക്കും, അതിൽ നിന്ന് ഓടിയൊളിക്കാനുള്ള ഒരു ശ്രമവും അവനിൽ നിന്നുണ്ടാകൂല. അപ്പൊ ആത്മാർത്ഥമായി പടച്ചോനെ സ്നേഹിക്കുന്ന ആളുകൾ മരണത്തെയും സ്നേഹിക്കും. ഇപ്പൊ എത്ര ആളെ ഔട്ടായി? 90% ഔട്ടായിട്ടുണ്ടാവൂലേ. മരണത്തെ കൊതിക്കും. എന്തുകൊണ്ട്? എന്തുകൊണ്ട് നിങ്ങളറിയണം. ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവന് തന്റെ പ്രേമഭാജനമുള്ള നാട്ടിലേക്ക് യാത്ര പോകാൻ ഒരു മനസ്സങ്കോചവും ഒരു മനപ്രയാസവും ഉണ്ടാവുകയില്ല. സ്വന്തം നാട് വിട്ടു പോകണം, എങ്ങോട്ടാ? താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളെ കാണാനാ. ആ യാത്ര മുഴുവൻ അവനൊരു ത്രില്ലായിരിക്കും. അതൊരിക്കലും അവനൊരു കഥനഭാരം അവനിൽ ഉണ്ടാക്കുകയില്ല. എന്നാൽ അറിഞ്ഞോ, വൽ മൗതു മിഫ്താഹുൻ വബാബുൻ ഇലൽ മുഷാഹദ, ഉടമസ്ഥനായ റബ്ബിൽ ചേരാനും ആ റബ്ബിനെ കൊതി തീരുവോളം കാണാനുമുള്ള ചാൻസ്, അതിനുള്ള താക്കോല്, അതിന്റെ ചാവി, അതിലേക്കുള്ള കവാടം മരണമാണ്. ദുന്യാവാകുന്ന ഈ ലോകത്ത് നിന്ന് മരണമാകുന്ന കവാടമാണ് അപ്പുറത്തേക്ക് കടന്നാൽ പടച്ചോനെ കാണാം. മരണം എന്നതാണ് ചാവി, താക്കോലതാണ്. ഈ താക്കോല് ഉപയോഗപ്പെടുത്തിയാൽ അള്ളാഹുവിന്റെ സന്നിധിയിലാണ് എത്തുക. അപ്പൊ ആത്മാർത്ഥമായി പടച്ചോനെ സ്നേഹിക്കുന്നവൻ മരണത്തെ കൊതിക്കും, തീർച്ചയായും മരണത്തെ കൊതിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്, ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്, മൻ അഹബ്ബ ലിഖാ അല്ലാഹ്, ഏതൊരു വിശ്വാസിയും അല്ലാഹുവിനെ കാണാൻ കൊതിച്ചു കഴിഞ്ഞാൽ, അഹബ്ബ അല്ലാഹു ലിഖാഅഹു, ആ കൊതിയുള്ള വ്യക്തിയെ കാണാൻ അല്ലാഹുവും കൊതിക്കുന്നുണ്ട്. എന്നുവെച്ചാല് അല്ല ഇപ്പൊന്നും കാണുന്നില്ല എന്നാണോ? നമ്മൾ കാണാത്തത് പോലെ അല്ല, അല്ല ഇപ്പോഴും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരു വിശ്വാസി അള്ളാനെ കാണാനാണ് കൊതിച്ചാല് അല്ല തിരിച്ചവനെ കാണാനും കൊതിക്കുന്നു എന്ന് പറഞ്ഞാല് അവന് ആദരവും ബഹുമാനവും, ഏറ്റവും ബഹുമാന്യനായ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു അതിഥി വന്നാൽ നൽകുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കി റബ്ബവനെ കാത്തിരിക്കുകയാണ്. ഇതാണ് അർത്ഥം. അല്ലാതെ അല്ലാവനെ കാണാൻ കൊതിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് കാണാനുള്ള കൊതി പോലെ പഠിച്ചവന് കൊതിക്കേണ്ട കാര്യമില്ല, എപ്പോഴും കാണുകയല്ലോ. വമൻ കരിഹ ലിഖാ അല്ലാഹ്, റബ്ബിനെ കണ്ടുമുട്ടുന്നത് ഒരാൾ വെറുക്കുകയാണെങ്കിൽ പഠിച്ചവനെ കാണേ, ഇപ്പോഴൊന്നും പോവണ്ട, അങ്ങനെപ്പോ പോവാൻ പറ്റൂല, അപ്പൊ അതാണ് അവസ്ഥ. അങ്ങനെ ഒരാൾക്ക് റബ്ബിനെ കണ്ടുമുട്ടുന്നത് അരോചകമായാൽ, വെറുപ്പായാൽ, അവനെ കാണുന്നത് റബ്ബിനും വെറുപ്പായിരിക്കും. എന്ന് വെച്ചിട്ട് എന്താ, അവന് പോകേണ്ട സമയമാകുമ്പോ ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, പടച്ച റബ്ബിലേക്ക് മടങ്ങേണ്ട നേരമാകുമ്പോ മടങ്ങേണ്ടി വരും. പക്ഷെ പടച്ചവൻ അവനെ കാണാൻ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ ആ നിലക്കുള്ള സ്വീകരണമായിരിക്കും അവിടെ ഉണ്ടാകുക. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഈ നിലയിൽ ആത്മാർത്ഥമായി അള്ളാഹുവിനെ സ്നേഹിച്ച സ്വഹാബത്തുൽ കിറാം, മുൻകാലത്ത് കഴിഞ്ഞുപോയ സജ്ജനങ്ങൾ, അവരൊക്കെ മരണത്തെ എങ്ങനെയാണ് കണ്ടത്? മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഇന്ദ് വഖാല ഇന്ദൽ മൗത്ത്,
മരണാസന്നനായ നേരത്ത് ഹുദൈഫാ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താ? മരണ ദൂതൻ മുന്നിലെത്തിയപ്പോ എന്താണ് ആ സഹാബി പറഞ്ഞത്? ഹബീബുൻ ജാ അലയ്യ, ഹബീബുൻ ജാ അലയ്യ, എന്റെ പ്രേമഭാജനമായ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഉടമസ്ഥനിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകാനിതാ മരണദൂതൻ വന്നിരിക്കുന്നു. എന്റെ ആത്മമിത്രത്തിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന മരണവും എന്റെ മിത്രമാണ്. സ്നേഹിതനിലേക്ക് വഴികാട്ടുന്ന ആളും സ്നേഹിതനാകും, നന്മയ്ക്ക് സഹായിക്കുന്നതും നന്മയാകും. ഒരു വലിയ മുതലാളിന്റെ അടുത്തൊക്കെ ഒരാൾ വഴി പറഞ്ഞുകൊടുത്തു ഒരു മിസ്കീനെ, അവിടെ ചെന്നപ്പോ പള്ളറച്ചും കിട്ടി മുതലാളിയുടെ അടുത്ത് നിന്ന്. അപ്പൊ ഈ വഴി പറഞ്ഞുകൊടുത്തവനോടും കൂടി സ്നേഹം ഉണ്ടാകും അല്ലേ? ഹബീബുൻ ജാ അലയ്യ, എന്നിലേക്ക് ഇതാ എന്റെ സ്നേഹിതനായ മരണം വന്നെത്തിയിരിക്കുന്നു. ഈ സ്നേഹിതനാണ് എന്റെ കൈ പിടിച്ച് എന്റെ ഉടമസ്ഥനിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് മരണം എന്റെ ഹബീബാണ്, ആ ഹബീബ് ഇതാ വന്നിരിക്കുന്നു എന്ന് ഹുദൈഫാ റളിയല്ലാഹു അൻഹു പറയും. ഇതൊക്കെ കേൾക്കാൻ മാത്രല്ല കേട്ടോ, ഈ മേഖലയിലേക്ക് എത്തണം നമ്മള്. ഈ മേഖലയിലേക്ക് എത്തിയാലും എത്തിയില്ലെങ്കിലും സമയമായ ഞാനും നിങ്ങളൊക്കെ മരിച്ചു പോകും. പക്ഷെ ഈ നിലക്ക് മരണത്തെ സ്വാഗതം ചെയ്യുമ്പോഴാണ് ആവേശത്തോടെ ആഹ്ലാദത്തോടെ ഇവിടെ നിന്ന് യാത്ര പോകാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ പ്രിയപ്പെട്ടവരെ, മരണത്തെ സ്നേഹിക്കുക, അല്ലാഹനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവനാണെങ്കിൽ മരണത്തോട് സ്നേഹം തോന്നും. കാരണം അല്ലാഹുവിലേക്ക് കൊണ്ടുപോകുന്ന ദൂതനും അല്ലാഹുവിലേക്കുള്ള കവാടവും അല്ലാഹുവിലേക്കുള്ള ചാവിയുമാണ് മരണം. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി ഖിലാഫത്തിന്റെ അവസാന കാലമായപ്പോ നെക്സ്റ്റ് ഖലീഫ പിന്നെ ആരാ? രണ്ടാം ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഊഴമാണ് ചാൻസൺ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്തിന്റെ ചെയറിൽ നിന്ന് മാറാൻ സമയമായപ്പോ രണ്ടാമത്തെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറായ, അതിന് വിധി കൽപ്പിക്കപ്പെട്ട ആള് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചില വസീയത്തുകൾ നടത്തി, ചില കാര്യങ്ങൾ വസീയത്തുകൾ പറഞ്ഞു. ആര്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ചരിത്രത്തിൽ പ്രസിദ്ധമായ ഒരു വസീയത്താണത്. നമ്മളൊന്നും മക്കളോട് ചെയ്യുന്ന വസീയത്ത് പോലെ, മക്കളെ ഞാൻ പോയാല് ഞാൻ ഉണ്ടാക്കി വെച്ച സ്വത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ആരും തമ്മിൽ തല്ലി ചാവരുത് എന്ന് പറഞ്ഞ് വസീയത്താക്കേണ്ട ഗതികേടായി പോയി ഇന്നത്തെ കാലത്ത്. വേറെ നല്ല വസീയത്തൊന്നും പറയാനില്ലപ്പോ. എന്താണ് സിദ്ദീഖ് തങ്ങൾ ഉമർ തങ്ങളോട് കൊടുത്ത വസീയത്ത്? യാ ഉമർ, അൽ ഹഖ് സഖീൽ വഹുവ മഅ സഖലിഹി ഖഫീഫ്. ഉമറേ, സത്യത്തിന് താൽക്കാലികമായ ഒരു ഭാരം ഉണ്ടാകും. സത്യം, അൽ ഹഖ് സഖീലുൻ, സത്യത്തിന് കുറച്ച് കനണ്ടാവും, കുറച്ച് പ്രയാസം ഉണ്ടാവും സത്യത്തിന്. എന്നാൽ വഹുവ മഅ സഖലിഹി ഖഫീഫ്, ആ ഭാരം താൽക്കാലികം മാത്രമായിരിക്കും. സത്യത്തിന്റെ ഭാരം താൽക്കാലികം മാത്രമായിരിക്കും. സത്യം ഭാരമുണ്ട് നമുക്ക് തോന്നിയോണ്ടല്ലേ നമ്മൾ കളവ് പറയുന്നത്? സത്യം പറയാം, കളവ് പറയാം, രണ്ടിനും ഓപ്ഷൻ, രണ്ട് ചാൻസും ഉണ്ട്. നമ്മൾ എന്തിനാ കളവ് പറയുന്നത്? ഭാരം കുറവായി നമുക്ക് തോന്നുന്നതും സുഖമായി തോന്നുന്നതും കളവായതുകൊണ്ടാണോ പറയുന്നത് അല്ലേ? സത്യത്തിന് കുറച്ച് വെയിറ്റ് തോന്നുകയാണ്, ഭാരം തോന്നുകയാണ്, പ്രയാസം തോന്നുകയാണ്. ശരിയാണ്, അൽ ഹഖ് സഖീൽ, സത്യത്തിന് ഭാരമുണ്ട്, കുറച്ച് പ്രയാസമുണ്ട്. പക്ഷേ വഹുവ മഅ സഖലിഹി ഖഫീഫ്, ഭാരം താൽക്കാലികം മാത്രമാണ്, അത് യഥാർത്ഥത്തിൽ ഭാരക്കുറവും സുഖവുമാണ് സത്യം. വൽ ബാത്തിലു ഖഫീഫ്, അസത്യം തിന്മ, ഭാരം കുറഞ്ഞതും താൽക്കാലിക സുഖം നൽകുന്നതുമാണ്. എന്നാൽ വഹുവ മഅ ഖിഫത്തിഹി സഖീൽ, അതിന് ഭാരക്കുറവ് യഥാർത്ഥത്തിലില്ല, കഠിനമായ ഭാരവും ക്ലേശവും പ്രയാസവുമാണ് അസത്യത്തിന് തിന്മക്കുള്ളത്. അത് കാലാകാലത്തേക്കും ആ ഭാരം തലയിൽ പേറി നടക്കേണ്ടി വരും, അസത്യത്തിന്റെ ഭാണ്ഡക്കെട്ടിന്റെ ഭാരം. എന്നിട്ട് പറയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇത് ആദ്യം പറഞ്ഞു കൊടുത്തു, സത്യത്തിന് ഉമറെ കുറച്ച് പ്രയാസം, താൽക്കാലിക പ്രയാസം ഉണ്ടാവും. പക്ഷെ അതിന് പ്രയാസമില്ല കേട്ടോ. ഇത് ബിസിനസ്സിലൊക്കെ പലരും മനസ്സിലാക്കി, പള്ളിക്കാര്യത്തിലും ദീൻ കാര്യത്തിലൊക്കെ കുറച്ചൊന്ന് സത്യസന്ധത പോലെ കച്ചവടം ചെയ്യുന്നിടത്ത് കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ആയിക്കൂടെ, ഇല്ലാത്തത് ബ്രാൻഡ് എഴുതുക അല്ലെങ്കിൽ കളവ് പറയുക, കുറച്ചൊക്കെ ചതി ബിസിനസ്സിലാവുമ്പോ അപ്പൊ അതത്ര പ്രശ്നമല്ലല്ലോ. അത് വലിയ ഭാരമായി വരും അന്ത്യനാളിൽ, വലിയ ഭാരമായി വരും അന്ത്യനാളിൽ.
ആ ഭാരമൊന്ന് ഇറക്കി വെക്കാൻ ഒരു അത്താണി അന്ത്യദിനത്തിൽ കാണുകയില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ കാര്യം പറഞ്ഞിട്ട് പിന്നെ പറയാൻ, യാ ഉമർ, വസീയത്താണ്, ഞാൻ ഈ പറയുന്ന വസീയത്ത് താങ്കൾ മാനിക്കുകയാണെങ്കിൽ, ലം യകുൻ ഗായിബുൻ അഹബ്ബ ഇലൈക മിനൽ മൗത്ത്, ഞാൻ ഈ പറഞ്ഞ ഉപദേശം നിങ്ങൾ മാനിച്ച് അത് അംഗീകരിച്ച് നടപ്പിലാക്കുകയാണെങ്കിൽ, ഉമറേ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ കാത്തിരിക്കുന്നതിൽ ഏറ്റവും നിങ്ങൾ ആശിക്കുന്നതും തൃപ്തിപ്പെടുന്നതും സന്തോഷിക്കുന്നതും മരണത്തെയായിരിക്കും. വരാൻ പലതുമുണ്ട് ജീവിതത്തിൽ, ആ വരാനിരിക്കുന്നതിൽ താങ്കൾക്ക് ഏറ്റവും പ്രിയങ്കരമായത് മരണമായിരിക്കും ഉമറേ. വഹുവ മുദിരിക്കുക, ആ മരണം നിങ്ങളെ കണ്ടെത്തുക തന്നെ ചെയ്യും. അങ്ങനെ നിങ്ങൾ സ്നേഹിച്ച നിലയിൽ കണ്ടെത്തിയാൽ സന്തോഷത്തോടെ മരണത്തെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കും. വഇൻ ലയ്യഅത വസിയത്തി, എന്റെ ഈ ഉപദേശങ്ങൾ നിങ്ങൾ തള്ളിക്കളഞ്ഞാൽ, അവഗണിച്ചു കളഞ്ഞാൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഉത്തരവാദിത്തമാണ് ഞാൻ ഇത്രയും നാൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ നിറവേറ്റിയത്, ഞാൻ പോകാൻ സമയമായി. അതുകൊണ്ട് അടുത്ത ചുമതല താങ്കൾക്കാകുമ്പോ താങ്കൾ മനസ്സിലാക്കേണ്ട വിഷയം, ഞാൻ ഈ പറഞ്ഞ വസീയത്ത് നിങ്ങൾ അവഗണിച്ച് കളഞ്ഞാൽ, എന്റെ ഉപദേശം താങ്കൾ ചെവിക്കൊള്ളാതെ തള്ളിക്കളഞ്ഞാൽ, ലം യകുൻ വായിബുൻ അബ്ഗല ഇലൈക മിനൽ മൗത്ത്, താങ്കൾക്ക് ഏറ്റവും വെറുപ്പുള്ളത്, താങ്കൾക്ക് ഏറ്റവും പ്രയാസമുള്ളത് മരണമായിരിക്കും ഉമറേ. വലം തഅജ്സഹു, നിങ്ങൾ വെറുത്തിട്ടെന്ത് കാര്യം, നിങ്ങൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ടിട്ടെന്ത് കാര്യം. വലം തഅജ്സഹു, ആ മരണത്തെ അതിജയിക്കും.